ഇന്നത്തെ ക്ലാസ്സിൽ മിക്സ്ഡ് ഫ്രാക്ഷൻസിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഞാൻ ഇതിൻ്റെ മുമ്പ് ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. കൂട്ടുന്നത്, കുറക്കുന്നത്, ഗുണിക്കുന്നത്, ഹരിക്കുന്നത്, ഇത് നാലും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ കമൻസിൽ ഇങ്ങനെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കൂട്ടുന്നതും കുറക്കുന്നതും ഗുണിക്കുന്നതും ഹരിക്കുന്നതും ആ നാല് ക്രിയകളും ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഇടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. മറ്റതൊക്കെ ഞാൻ സെപ്പറേറ്റാണ് ഇട്ടത്. അപ്പോൾ ഇന്ന് ഇതേ ചോദ്യം വെച്ചിട്ട്, അതായത് ഈ 4 5/8 3 1/4 ഈ രണ്ട് നമ്പർ വെച്ചിട്ട് നമുക്ക് കൂട്ടുന്നത് എങ്ങനെയാണ്, കുറക്കുന്നത് എങ്ങനെയാണ്, ഗുണനവും ഹരണവും അത് നാലും എങ്ങനെയാണെന്ന് ഇതേ ചോദ്യം വെച്ചിട്ട് ചെയ്ത് നോക്കാം. നല്ല ഈസിയാണ് ചെയ്യാൻ, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഈ 4 ക്രിയകളും കൂടി ഒറ്റ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാന്ന് നോക്കട്ടോ. അപ്പോൾ ഇങ്ങനെ അഡീഷൻ വന്നാൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? രണ്ട് രീതിക്ക് ചെയ്യുക. ഒന്ന് ഈസി ആയിട്ട് ചെയ്യുക, ഒന്ന് സാധാരണ നമ്മൾ ചെയ്യുന്ന രീതിക്ക്. രണ്ടും ഞാൻ പറഞ്ഞുതരാം. ഈ 4 5/8 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4 + 5/8 എന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം, പിരിച്ചെഴുതാം. അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. 3 1/4 എങ്ങനെ എഴുതാം? 3 + 1/4. ഇതൊക്കെ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതാ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആദ്യം എഴുതാം. ഞാൻ ആദ്യം ചോദ്യം എഴുതട്ടെ. 4 5/8 + 3 1/4 ഇതെങ്ങനെയായിട്ട് മാറും? 4 + 5/8 പിന്നെ ഈ പ്ലസ് എന്ന് ചേർക്കുക. പിന്നെ ഈ 3 1/4 3 + 1/4 ഓക്കെ സമം. ഇനി ഇതൊരു പൂർണ്ണസംഖ്യ, ഇതൊരു പൂർണ്ണസംഖ്യ അല്ലേ. ഇത് രണ്ടും ഹോൾ നമ്പേഴ്സ്, ഇത് രണ്ടും ഫ്രാക്ഷൻസ്. അപ്പോൾ ഒരേപോലെയുള്ള സംഖ്യനെ നമ്മൾ ഒരുമിച്ച് എഴുതാം. 4 + 3 ഞാൻ അടുത്തേക്ക് എഴുതിട്ടോ. ഇനി 5/8 മുന്നിൽ പ്ലസ് ആണ്, അപ്പോൾ +5/8. ഈ 1/4 മുന്നിൽ പ്ലസ് ആണ്, അപ്പോൾ +1/4. നമ്മൾ അങ്ങനെയാണ് സൈന് കൊടുക്കുക കേട്ടോ. അല്ലാതെ ഇഷ്ടമുള്ള പോലെ പ്ലസ് മൈനസ് അങ്ങനെ കൊടുക്കലല്ല. നമ്മളൊരു നമ്പർ എടുത്ത് എഴുതുമ്പോൾ ആ നമ്പറിൻ്റെ മുന്നിലുള്ള സൈൻ ഏതാണോ അതാണ് ആ നമ്പറിൻ്റെ സൈൻ. ഇനി ഇവിടെ മൈനസ് ആണെങ്കിൽ നമ്മൾ 1/4 എന്ന് എടുത്ത് എഴുതുമ്പോഴേ പ്ലസ് അല്ല കൊടുക്കുക, മൈനസിനെ കൂട്ടിയിട്ടാണ് 1/4 കൊണ്ടുവരിക. അത് നമുക്ക് അടുത്തേൽ നോക്കാം, മൈനസ് ചെയ്യുമല്ലോ. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞുതരാം. ഇനി 4 3 ആഡ് ചെയ്യുക. എന്താണ്? 7 + 5/8 + 1/4. ഇനി ഈ ഫ്രാക്ഷൻസിനെ സോൾവ് ചെയ്യുക. എല്ലാവരും വേഗം ചെയ്യൽ നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ഇതിനെ തമ്മിൽ ഗുണിക്കും, ഇതിനെ തമ്മിൽ ഗുണിക്കും, ഇതിനെ തമ്മിൽ ഗുണിക്കും. ഇത് ചെറിയ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഗുണിച്ചാൽ പ്രശ്നമൊന്നും വരില്ല. പക്ഷെ അത് വലിയ വലിയ സംഖ്യയാണെങ്കിൽ വലിയൊരു സംഖ്യ കിട്ടും ഫ്രാക്ഷനായിട്ട്. പിന്നെ അതിനെ നമ്മളിങ്ങനെ സോൾവ് ചെയ്ത് ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവരണം. അപ്പോൾ അതിനേക്കാളൊക്കെ എളുപ്പം എന്താണ്? ഇതിനെ തമ്മിൽ ഇതിൻ്റെ LCM കണ്ടിട്ട് ഇതിനെ ഈക്വലാക്കുകയാണ് നല്ലതല്ലേ. നമുക്ക് ഒന്നുകിൽ ഈ രണ്ട് നമ്പറിനെയും 8 മാറ്റാം, അല്ലെങ്കിൽ രണ്ട് നമ്പറിനെയും 4 മാറ്റാം. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നമ്പറാക്കിയിട്ട് മാറ്റാം. അപ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും 8 ഉം 4 ഉം ഇത് തമ്മിലൊരു ബന്ധമുണ്ട് അല്ലേ. ഇതിനെ 2 ഗുണിച്ചാൽ ഇത് 8. അപ്പോൾ ഇത് രണ്ടും ഈക്വലായി. ഈക്വലായാലും എന്താ കാര്യം? നേരെ നമുക്ക് ഈ ക്രിയ ചെയ്യാം. ഇനി ഇതിനെ 2 ഹരിക്കുകയാണെങ്കിലോ, ഇതിനെ 2 ഗുണിച്ചാൽ 8. അപ്പോൾ 8 2 ഹരിച്ചാൽ എന്താവും? 4 അപ്പോൾ 2 4. പക്ഷേ ഒരു കാര്യം എന്താ നമ്മൾ നോക്കേണ്ടത്, ഇവിടെ എന്ത് ചെയ്താലും അതേ സംഭവം നമ്മൾ മുകളിലും ചെയ്തു കൊടുക്കണം. അപ്പോൾ ഇതിനെ ഞാൻ 2 ഹരിച്ച് നോക്കുക. അപ്പോൾ എനിക്ക് 4 കിട്ടി. ആ അപ്പോൾ ഇത് 2 ഈക്വലായല്ലോ. നേരെ ചെയ്യാമെന്ന് വിചാരിച്ച് നേരെ 5 + 1 എന്ന് കൂട്ടുക. ഇത് 2 4, അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ എങ്ങനെ ചെയ്യണം? ഇതിനെ 2 ഹരിച്ചു, അപ്പോൾ ഇതിനെ 2 ഹരിക്കണം. പക്ഷേ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താ? 5. 5 2 ഹരിച്ചാൽ പോയിന്റ് ഒക്കെ വരും അല്ലേ. നമുക്ക് 6 കറക്റ്റ് 3 എന്ന് കിട്ടിയിരുന്നു. 5 2 ഹരിച്ചാൽ എന്താ വരിക? 2.5 എന്നാ വരിക. അപ്പോൾ നമുക്ക് ഇതിനെ 2 ഹരിക്കുന്നതിന് പകരം ഇതിനെ 2 ഗുണിച്ചാൽ ഇത് 2 ഈക്വൽ ആകൂലേ? ആകും. എങ്ങനെ? ഇതിനെ 2 ഗുണിച്ചാൽ ഇത് 8 മാറും. അപ്പോൾ ഇത് 2 8. അപ്പോൾ അങ്ങനെ ചെയ്യാം. 7 + 5/8 മാറ്റമൊന്നുമില്ല കേട്ടോ. പ്ലസ് ഈ 4 നമ്മൾ 2 ഗുണിക്കണേ. അപ്പോൾ മുകളിൽ എന്ത് വേണം? 2 ഗുണിക്കണം. സമം 7 + 5/8 + 1 × 2 2 × 4 8. അപ്പോൾ ഇത് 2 ഈക്വലായി. ഇനി നമുക്ക് നേരെ കൂട്ടിക്കൂടെ? ഇവിടെ എന്താ നമ്മൾ നേരെ കൂട്ടാത്തതിന് കാരണം? ഇത് 2 ഈക്വൽ അല്ല, ഡിനോമിനേറ്റർ അതായത് ഛേദം വ്യത്യസ്തമാണ്. ഛേദം തുല്യമാണെങ്കിൽ മാത്രമേ കൂട്ടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഛേദത്തിനെ തുല്യമാക്കിയിട്ട് മാറ്റിട്ടോ.
സമം അല്ലെങ്കിൽ നിങ്ങൾ എൽ സി എം എടുത്താൽ മതി. എൽ സി എം എടുക്കുന്ന ക്ലാസ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടതിന് മുമ്പ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കുക കേട്ടോ. ഏഴ് പ്ലസ് ഇത് രണ്ടും എട്ടായതുകൊണ്ട് നേരെ എട്ട് എന്ന് കൊടുക്കുക. ഇനി മുകളിൽ എന്താ, അഞ്ച് പ്ലസ് രണ്ട് അപ്പോൾ ഏഴ്. ഏഴ് പ്ലസ് ഏഴ് ബൈ എട്ട് സമം ഏഴ് പ്ലസ് ഏഴ് ബൈ എട്ട് എന്ന് പറഞ്ഞാൽ എന്താ, മൂന്ന് പ്ലസ് ഒന്ന് ബൈ നാല് എന്ന് പറഞ്ഞാൽ എന്താ, മൂന്ന് ഒന്ന് ബൈ നാല്. പ്ലസ് ആയതുകൊണ്ട് നമുക്കിതിനെ ഒരുമിച്ചിട്ട് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇവിടെയും പ്ലസ് അല്ലേ, ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ഏഴ് ഏഴ് ബൈ എട്ട്. നല്ല ഈസി അല്ലേ എങ്ങനെ ചെയ്യാൻ, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട്. ഇനി അതല്ലാതെ നമ്മളെങ്ങനെ സാധാരണ ചെയ്യുക, ഓർ നമ്മൾ സാധാരണ ചെയ്യൽ നാല് അഞ്ച് ബൈ എട്ട് പ്ലസ് മൂന്ന് ഒന്ന് ബൈ നാല്, ഇതാണല്ലോ ചോദ്യം. നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ തമ്മിൽ ഗുണിക്കും. അപ്പം കിട്ടുന്ന ഉത്തരത്തിനോട് അഞ്ച് കൂട്ടിക്കൊടുക്കും അല്ലേ. നാല് ഇൻറ്റു എട്ട് ആദ്യം ചെയ്യും, എന്നിട്ട് പ്ലസ് അഞ്ച് എന്ന് കൊടുക്കും ബൈ എട്ട്. ഇനി പ്ലസ് എന്ന് ചേർത്ത് മൂന്ന് ഇൻറ്റു നാല് അതേപോലെ ഇവിടെയും ചെയ്യും. മൂന്ന് ഇൻറ്റു നാല് പ്ലസ് എന്താണ് ആഡ് ചെയ്യുക, ഈ വൺ, വൺ ബൈ ഫോർ ഈക്വൽ ടു നാല് ഇൻറ്റു എട്ട് മുപ്പത്തി രണ്ട് പ്ലസ് അഞ്ച് ബൈ എട്ട്. ഇനി ഈ പ്ലസ് മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് പ്ലസ് ഒന്ന് ബൈ ഈ നാല് സമം മുപ്പത്തിരണ്ട് പ്ലസ് അഞ്ച് എന്താണ് മുപ്പത്തി ഏഴ് ബൈ എട്ട് പ്ലസ് പന്ത്രണ്ട് പ്ലസ് ഒന്ന് പതിമൂന്ന് ബൈ നാല്. ഇനി നമ്മളിത് സോൾവ് ചെയ്യാൻ നോക്കി. അപ്പോൾ എന്താ പ്രശ്നം, ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്കിതിനെ ഒന്നാക്കണം, ഒന്നുകിൽ ഇതിനെ രണ്ട് കൊണ്ട് ഹരിക്കുക, അപ്പോൾ രണ്ടും നാലാകും. അപ്പോൾ ഇതിനെ രണ്ട് കൊണ്ട് ഹരിച്ചാൽ ഇതിനെ രണ്ട് കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ മുപ്പത്തിയേഴിന് രണ്ട് കൊണ്ട് ഹരിച്ചാൽ പോയിൻ്റ് വരും. കാരണം എന്താ, ലാസ്റ്റ് സംഖ്യ ഒറ്റ സംഖ്യയാണ്. ഇരട്ട സംഖ്യയാണെങ്കിൽ മാത്രമേ ഇതിനെ രണ്ട് കൊണ്ട് ഹരിച്ചാൽ കറക്റ്റ് ഹരിച്ച് കിട്ടുള്ളൂ. ഒറ്റ സംഖ്യ പറഞ്ഞാൽ ഓഡ് നമ്പർ, ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ. അപ്പോൾ ഇത് ഓഡാണ്, അപ്പോൾ നമുക്കിതിനെ രണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊന്നുകൂടി എളുപ്പം എന്താ, ഇതിനെ രണ്ട് കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇത് രണ്ടും എട്ടാകും അല്ലേ. അപ്പോൾ ഞാൻ ഇതിനെ രണ്ട് കൊണ്ട് ഗുണിക്കാൻ പോവാം കേട്ടോ. അല്ലെങ്കിൽ എൽ സി എം കാണുക, എങ്ങനെ എൽ സി എം കാണുക, ഈ എട്ടും ഈ നാലും എടുക്കുക. ഇനി ഇതിന് രണ്ടിനെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏതാ, രണ്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് എന്ന് എഴുതി. എട്ടിൽ എത്ര രണ്ടുണ്ട്, നാല്, നാലിലോ രണ്ട്. നാലിനെ രണ്ടിനെ ഇനി എന്തുകൊണ്ട് ഹരിക്കുക, രണ്ട് കൊണ്ട്. ഞാൻ വീണ്ടും രണ്ട് എന്ന് എഴുതി. നാലിൽ എത്ര രണ്ടുണ്ട്, രണ്ട്, രണ്ടിലോ ഒന്ന്. ഇനി രണ്ടിനെയും ഒന്നിനെയും നമുക്ക് എന്തുകൊണ്ട് ഹരിക്കുക, രണ്ട് കൊണ്ട് തന്നെ. രണ്ടിൽ എത്ര രണ്ടുണ്ട്, ഒന്ന്. ഒന്നിലോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നേരെ ഒന്നിനെ ഇറക്കിടും. ഇനി ഈ ഭാഗത്ത് വരുന്ന എല്ലാ സംഖ്യയും നമ്മൾ ഗുണിക്കും. രണ്ട് ഇൻറ്റു രണ്ട് നാല്, നാല് ഇൻറ്റു രണ്ട് എട്ട്. അപ്പോൾ എൽ സി എം എന്താ കിട്ടിയത്, എട്ട് തന്നെയാണ്. അപ്പോൾ എൽ സി എം എട്ട് എന്ന് കിട്ടിയ അതിനെ രണ്ടിനെയും എട്ടാക്കാമെന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇവിടെ ഇത് ഓൾറെഡി എട്ടാണ്. അപ്പോൾ ഇതിനെ ഇനി എട്ടാക്കണമെങ്കിൽ എന്താ ചെയ്യുക, രണ്ട് കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇങ്ങനെ കണ്ടാലും മതി. ഓക്കെ, ഇവിടുത്തെ സംഖ്യ ഏതാ എടുക്കേണ്ടതെന്ന് സംശയം വന്നാൽ നിങ്ങൾ നേരെ ഇപ്പുറത്ത് പോവുക, എൽ സി എം ചെയ്യുക. സമം ഇതിന് മാറ്റമൊന്നുമില്ല കേട്ടോ, കാരണം ഇത് ആദ്യ എട്ടാണ്. അപ്പോൾ നമ്മൾ മുപ്പത്തിയേഴ് ബൈ എട്ട് എന്ന് എഴുതി. ഇനി ഇതിനാണ് മാറ്റം, നാലിനെ നമ്മൾ എട്ടാക്കണമെങ്കിൽ രണ്ട് കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമ്മൾ മുകളിലും എന്ത് ചെയ്യണം, രണ്ട് കൊണ്ട് ഗുണിക്കണം. സമം മുപ്പത്തിയേഴ് ബൈ എട്ട് പ്ലസ് ഇത് പതിമൂന്ന് ഇൻറ്റു രണ്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയാറ് ബൈ നാല് ഇൻറ്റു രണ്ട് എട്ട് ഈക്വൽ ടു ഇപ്പോൾ രണ്ടും എട്ടായി. ഇനി നേരെ ചെയ്യാമല്ലേ, ബൈ എട്ട്. ഇനി മുപ്പത്തിയേഴ് പ്ലസ് ഇരുപത്തിയാറ് നേരെ നമുക്ക് ആഡ് ചെയ്യാം. സമം മുപ്പത്തിയേഴും ഇരുപത്തിയാറും ആഡ് ചെയ്ത് എന്താ കിട്ടുക, ഏഴും ആറും പതിമൂന്ന്. അപ്പോൾ നമ്മൾ മൂന്ന് എന്ന് എഴുതി, ബാക്കി ഒന്ന്. ഒന്നും രണ്ടും മൂന്ന്, മൂന്നും മൂന്നും ആറ്, അറുപത്തി മൂന്ന് ബൈ എട്ട്. ഇങ്ങനെ ആഡ് ചെയ്യാറിയാത്തവരെന്ത് ചെയ്യുക, നേരെ ഇവിടെ പോയിട്ട് ചെയ്ത് നോക്കുക. മുപ്പത്തിയേഴ് പ്ലസ് ഇരുപത്തിയാറ്, ഏഴും ആറും പതിമൂന്ന്, അതിനെ നമ്മൾ മൂന്ന് എന്നിട്ട് ബാക്കി ഒന്ന്. ഒന്ന് മൂന്ന് നാല്, നാലും രണ്ടും ആറ്. ഇനി അറുപത്തി മൂന്ന് ബൈ എട്ട് എന്ന് പറഞ്ഞ രണ്ട് വരെയൊക്കെ വരച്ച് നിർത്താൻ പറ്റുമോ, ഇല്ല. എന്താ കാര്യം, നമ്മൾ കിട്ടിയ ഫ്രാക്ഷന് പ്രോപ്പർ ഫ്രാക്ഷനാണോ ഇംപ്രോപ്പർ ഫ്രാക്ഷനാണോ എന്ന് നോക്കണം. അതായത് സാധാരണ ഭിന്നമാണോ വിഷമ ഭിന്നമാണോ എന്ന്. അതെങ്ങനെയാണ് നോക്കുക എന്നൊക്കെ ഞാൻ ഇതിനു മുമ്പത്തെ എല്ലാ ക്ലാസ്സിലും പറഞ്ഞിട്ടോ. അതായത് ന്യൂമറേറ്റർ അംശം വലുതും ഛേദം ചെറുതുമാണെങ്കിൽ ഇത് ഇംപ്രോപ്പർ ആണ്.
മലയാളത്തിൽ വിഷമഭിന്നം. അപ്പോൾ ഒരു വിഷമഭിന്നം ആൻസർ കിട്ടിയാൽ ഇതാണ് ആൻസർ എന്ന് പറഞ്ഞിട്ട് നിർത്തരുത്. പിന്നെ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ എന്താക്കിയിട്ട് മാറ്റണം? മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റണം. അതെങ്ങനെ മാറ്റുക? ഈ സംഖ്യയെ നേരെ ഹരിക്കുക, അതായത് 63 നമ്മൾ 8 കൊണ്ട് ഹരിക്കുക. 6 ൽ 8 ഉണ്ടോ? ഇല്ല. 63 ൽ 8 ഉണ്ടോ? ഉണ്ട്. എത്ര പ്രാവശ്യമുണ്ട്? 7 പ്രാവശ്യമുണ്ട് അല്ലേ. 7 × 8 = 56. ഇനി 63 ൽ നിന്ന് 56 കുറക്കുക, എന്താ കിട്ടുക? 7. ഇനി പോയിൻ്റ് ഒന്നിട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമുക്ക് 3 നമ്പർ കിട്ടി. 3 നമ്പർ കിട്ടിയാൽ നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ ഉണ്ടാക്കിക്കൂടെ? ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെ നമ്മൾ ഉണ്ടാക്കുക? ഈ കിട്ടിയ ആൻസർ ഉണ്ടല്ലോ, ഇതാണ് ഹോൾ നമ്പറായിട്ട് വരിക. ഇതാണ് പ്രധാനപ്പെട്ട നമ്പർ, അത് ആദ്യം എഴുതി. ഇനി 8ഉം 7ഉം. അപ്പോൾ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഇവിടെയും വരാൻ പാടില്ല, പ്രോപ്പറേ വരാൻ പാടുള്ളൂ. പ്രോപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? മുകളിൽ ചെറുതും താഴെ വലുതും. മുകളിൽ വലുതും താഴെ ചെറുതാകുമ്പോൾ ഇംപ്രോപ്പർ, ഇത് നേരെ തിരിച്ചിട്ട് വരികയാണെങ്കിൽ പ്രോപ്പറായി. അപ്പോൾ 8ഉം 7ഉം ഉള്ളത്. അപ്പോൾ മുകളിൽ ഏതാ വരിക? 7/8. ഇനി ഇങ്ങനെ എഴുതാൻ സംശയമുള്ളവർ എന്ത് ചെയ്യുക? നേരെ മുകളിലെ സ്റ്റെപ്പ് നോക്കുക, ഹരിച്ചത്. അതിൽ ഡിനോമിനേറ്റർ എന്താ നോക്കുക? 8 ആണല്ലോ, ആ 8 ആണിത്. അപ്പോൾ ഈ 8നെ നമ്മൾ ആദ്യം ഇവിടെ എഴുതുക. പിന്നെ ബാക്കി ആരാള്? റിമൈൻഡർ. അതിനെ നേരെ മുകളിലും കൊണ്ടുപോയിട്ട് എഴുതാം. അപ്പം ഇതാണ് ആൻസർ. അപ്പോൾ രണ്ടാമത് ചെയ്ത സ്റ്റെപ്പിനേക്കാളും ഈസി ആദ്യം ചെയ്ത സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്തതല്ലേ അല്ലേ. അപ്പോൾ എനിക്കിതാണ് ഈസി ആയിട്ട് തോന്നിയത്. ഇനി അങ്ങനെ ചെയ്യാൻ, സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരെന്ത് ചെയ്യുക? സാധാരണ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ചെയ്യുക. അപ്പം അങ്ങനെ വലിയ വലിയ സംഖ്യകളൊക്കെ കിട്ടുന്നുള്ളൂ. ഇനി നമുക്ക് ഇതേ ചോദ്യം തന്നെ കുറച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. 4 5/8 കുറക്കണം 3 1/4. 4 5/8 -3 1/4. ഇതും രണ്ട് രീതിക്കും ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്തിട്ടും ചെയ്യുക, അല്ലാതെ ഇപ്പം നമ്മൾ ചെയ്ത പോലെ നേരെയും ചെയ്യാം. ആദ്യം നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യട്ടോ. അപ്പം 4 5/8 -, ഈ മൈനസ് 3നും 1/4നും കൂടി ഒരുമിച്ചുള്ളതാണ്. അപ്പം ഞാൻ അതിനൊരു ബ്രാക്കറ്റിലാക്കിയേ. 3 1/4 സമം, തെറ്റാതക്കാനാ ബ്രാക്കറ്റിലാക്കിയത്. ഇനി നമ്മൾ ഇതിനെ പിരിച്ച് എഴുതുക കേട്ടോ, സ്പ്ലിറ്റ് ചെയ്യണേ. 4 + 5/8 - 3 + 1/4 സമം 4 + 5/8. ഇനി എന്താ, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ മൈനസ് ഇത് ഇവർക്ക് രണ്ടാക്കും കൊടുക്കണം. അപ്പം 3ന് മൈനസ് കൊടുക്കണം, അപ്പം -3. ഈ മൈനസ് 1/4നും കൊടുക്കണം, അതിനാണ് ഞാൻ ബ്രാക്കറ്റ് ഇട്ടത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയോ, നേരെ -3 എന്ന് കൊടുത്തിട്ട് പിന്നെ +1/4 എന്ന് എഴുതും. അപ്പം ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ -2 ആക്കും, വിതരണം ചെയ്യണം. ഓക്കെ, സമം. ഇനി ഇത് രണ്ടും ഒരുമിച്ച് എഴുതാം. അപ്പം 4, ഈ 3നെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 3ൻ്റെ കൂടെ ആര് പോരും? മുന്നിലുള്ള സൈന് പോരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്പർ എഴുതുമ്പോൾ സൈന് നോക്കണം. ആ നമ്പറിൻ്റെ മുന്നിലുള്ള സൈനായിരിക്കും ആ നമ്പറിൻ്റെ കൂടെ പോരാ. ഇനി 5/8 എഴുതുമ്പോൾ ഏതാ സൈന്? പ്ലസ്. അല്ലാതെ 4 + 3 അങ്ങനെ ഇടാൻ പാടില്ല. നിങ്ങൾ നേരെ 4+ എന്ന് ഇടും, എന്നിട്ട് 3നെ അങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ 4+3 എന്നാവും, അപ്പോൾ ഉത്തരം തെറ്റും. അപ്പം എന്താ ചെയ്യുക? 4 എന്ന് എഴുതുക. ഈ പ്ലസ് ഈ 5/8 അപ്പോൾ നിങ്ങൾ 4 എന്നിട്ട് നേരെ പ്ലസ് എന്നിട്ട് കൊടുക്കരുത്. 4 എന്ന് എഴുതുക, അടുത്ത എഴുതുന്ന സംഖ്യയുടെ മുന്നിലുള്ള സൈന് കൂടെ ചേർത്ത് കൊടുക്കുക. ഓക്കെ, 4 - 3. ഇനി +5/8. 5/8 മുന്നിൽ പ്ലസ് ആയതുകൊണ്ട് ഇവിടെയും പ്ലസ് കൊടുത്തു, 5/8. ഇനി 1/4 എന്താ സൈന്? -. സമം 4 - 3 എന്ന് പറഞ്ഞാൽ 1 + 5/8 -1/4 സമം. ഇനി നേരത്തെ ചെയ്ത അതേപോലെ 8ഉം 4ഉം ആണ്. അപ്പം നമുക്ക് ഇതിൻ്റെ എൽസിഎം എടുക്കുക അല്ലേ. എന്താണ്? 8 ആണ്, നമ്മൾ നേരത്തെ ചെയ്ത് നോക്കി. അപ്പം നമുക്ക് ഇതിനെ 8 ആക്കിയിട്ട് മാറ്റാം. അപ്പം ഇതിനൊന്നും മാറ്റല്ലേ, അതൊക്കെ അതേപോലെ എഴുതി. 1 + 5/8 - ഇതിനെ 8 ആക്കണം. അപ്പം എന്താ ചെയ്യുക? 4നെ 2 കൊണ്ട് ഗുണിക്കും. അപ്പം മുകളിൽ 1നെയും 2 കൊണ്ട് ഗുണിച്ചു, സമം 1 + 5/8 എന്ന് എഴുതി. -1 × 2 = 2 / 4 × 2 = 8 സമം 1 + 2 ഉം 8 ആയതുകൊണ്ട് നേരെ നമ്മൾ 8 എന്നിട്ട് 5 - 2 സമം 1 + 5 - 2 എന്ന് പറഞ്ഞാൽ 3 3/8 സമം 1 + 3/8 എന്ന് പറഞ്ഞാൽ 1 3/8.
നമുക്ക് ആൻസർ വേഗം കിട്ടിയിട്ടോ. നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്തപ്പം ഇനി അല്ലാതെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ചെയ്ത് നോക്കുക, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ നോക്കുക. ആൻസർ 1 3/8 കിട്ടും. നോക്കുക, ചോദ്യം ഞാൻ എഴുതിയിട്ടുണ്ട്. സമം 4 × 8 32 പ്ലസ് ഈ 5. നമ്മളിത് നേരത്തെ ചെയ്തതാട്ടോ, പ്ലസ് ചെയ്തതിൽ, അതുകൊണ്ടാണ് ഞാൻ 4 × 8 എന്നൊന്നും എഴുതാത്തത്. ഇനി ബൈ 8. ഇനി ഈ മൈനസ് എന്ന് കൊടുത്ത് 3 × 4 = 12 പ്ലസ് 1 ഈ 1 ബൈ 4 സമം 32 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 37 ബൈ 8 മൈനസ് 12 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 13/4. നമ്മൾ പ്ലസ് ചെയ്തപ്പോൾ നമുക്ക് എന്തായിരുന്നു കിട്ടിയത്? 37/8 പ്ലസ് 13/4 എന്ന് കിട്ടിയത് കണ്ടോ. 37/8 പ്ലസ് 13/4 മൈനസ് ആയപ്പം 37/8 മൈനസ് 13. ഈ പ്ലസ് മൈനസ് ആയിട്ട് മാറി. ഇനി നമുക്ക് ഇതിനെ 8 ആക്കാം. ചിലരെങ്ങനെ ചെയ്യും, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും, ഇങ്ങോട്ടും ചെയ്യും ഇതും ചെയ്യും. അങ്ങനെ ചെയ്താലും കിട്ടും, പക്ഷേ വലിയ വലിയ നമ്പർ കിട്ടും. നിങ്ങൾക്ക് കുറേ ഗുണിക്കാനൊക്കെ ഉണ്ടാവും, എവിടെയെങ്കിലും ഒന്ന് തെറ്റിയാൽ ആകെ പോയി. അപ്പം നിങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ എൽ സി എം എടുത്തിട്ടാട്ടോ അങ്ങനെ തന്നെ ചെയ്ത് പഠിക്കുക. നമുക്ക് 4 × 8 ആക്കാം. സമം 37/8 മാറ്റണ്ടാവോ? ഇല്ല, കാരണം എന്താ, ഓൾറെഡി 8 ആണ്. ഇനി 4 × 8 ആക്കുമ്പോൾ × 2 മുകളിലോ 13 × 2 സമം 37/8 മൈനസ് 13 × 2 എന്ന് പറഞ്ഞാൽ 26/4 × 2 = 8 സമം നേരെ 8 എന്ന് കൊടുക്കുക. 37 − 26 സമം 37 − 26 എന്ന് പറഞ്ഞാൽ എന്താ, 11/8 11 തന്നെയല്ലേ. നോക്കുക, 37 − 26 7 നിന്ന് 6 കുറച്ചാലും 1, 3 നിന്ന് 2 കുറച്ചാലും 1. ആ ഇനി നമുക്കൊരു ഫ്രാക്ഷൻ കിട്ടി, ആ ഉത്തരം കിട്ടി എന്ന് പറഞ്ഞിട്ട് നിർത്താൻ പറ്റുമോ? ഇല്ല. ഇതെന്ത് ഫ്രാക്ഷനാണ് നോക്കണം, പ്രോപ്പറാണോ ഇംപ്രോപ്പറാണോ എന്ന്. മുകളിൽ വലുതും താഴെ ചെറുതുമാണ്, ഇപ്പം എന്താണ് ഒരു സംശയവുമില്ല, ഇംപ്രോപ്പറാണ്. ഇംപ്രോപ്പറും പ്രോപ്പറും മിക്സ്ഡും പറഞ്ഞിട്ട് തന്നെ ഞാൻ വേറൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്, നിങ്ങളത് നോക്കട്ടോ. ഞാൻ അതിൻ്റെ ലാസ്റ്റ് എൻബോക്സ് വരുമല്ലോ, അവിടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇംപ്രോപ്പർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിതിനെ ഹരിക്കും. ആദ്യം വരുന്ന സംഖ്യ ഉള്ളിൽ കൊടുത്ത് രണ്ടാമത് വരുന്ന സംഖ്യ പുറത്ത് കൊടുത്ത്. ഇനി 1 × 8 ഉണ്ടോ? ഇല്ല. 11 × 8 ഉണ്ടോ? ഉണ്ട്. എത്ര പ്രാവശ്യം ഉണ്ട്? ഒറ്റ പ്രാവശ്യം. 1 എന്നെഴുതി 1 × 8 = 8 11 നിന്ന് 8 കുറച്ചാൽ 3. അപ്പോൾ നമുക്ക് 3 നമ്പർ കിട്ടിട്ടോ. നമുക്ക് സുഖമായിട്ട് മിക്സ്ഡ് ഫ്രാക്ഷൻ ഉണ്ടാക്കിക്കൂടെ? ഉണ്ടാക്കാം. ഇതാണ് പ്രധാനപ്പെട്ട നമ്പർ, അതിന് നമ്മൾ ആദ്യം എഴുതി. ഇനി ഇതെനിക്ക് സംശയമായി, ഞാൻ ഇതിപ്പോൾ അംശം ഏതാ ഛേദം ഏതാ കൊടുക്കുക, അതായത് ന്യൂമറേറ്റർ ഏതാ ഡിനോമിനേറ്റർ ഏതാണ്. അപ്പം ഞാൻ നേരെ മുകളിൽ നോക്കി, ആ 8 ആണ്. അപ്പോൾ ഈ 8 ഞാൻ ഡിനോമിനേറ്റർ ആക്കിയിട്ട് കൊടുത്തു. ബാക്കി ആരാളത്? 3. 1 × 3/8 ഇതന്നെയല്ലേ നേരത്തെ ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയത്. നേരത്തെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്തില്ലേ, ഇതാ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തില്ലേ 4, 3 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ കിട്ടിയത്? 1 × 3/8 ഇപ്പുറത്തോ 1 × 3/8 അപ്പം എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. ഇനി നമുക്കിതിൻ്റെ ഗുണനം നോക്കാം. ഗുണനവും ഹരണവും പിന്നെ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പം ചോദ്യം 4 × 5/8 × 3 1/4 എങ്ങനെ ചെയ്യുക? നിങ്ങൾ നേരെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട കേട്ടോ. എന്ത് ചെയ്താൽ മതി? നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ 37/8 എന്നൊക്കെ കിട്ടിയില്ലേ, ഇങ്ങനെ ഗുണിച്ചിട്ട് 4 × 8 + 5 എന്ന് ഇങ്ങനെ അങ്ങനെ ചെയ്യുക. 4 × 8 + 5/8 ഞാൻ വേഗം വേഗം ചെയ്യാട്ടോ, കാരണം ഇത് ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടല്ലോ. 3 × 4 + 1/4 ഇതേ സ്റ്റെപ്പ് ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ, നിങ്ങളത് നോക്കുക മനസ്സിലായില്ലെങ്കിൽ. ഇനി 4 × 8 = 32 + 5/8 × 3 × 4 = 12 + 1/4 സമം 32 + 5 = 37/8 × 12 + 1 = 13/4 ഇനി നമുക്ക് ഇതിനെങ്ങനെ, ഇത് ഇൻറ്റു ആണ്, അപ്പം നമുക്ക് ഇതിനെങ്ങനെ 8 ആക്കി മാറ്റണോ? 2 കൊണ്ട് ഗുണിച്ചാണ്ട് വേണ്ടല്ലോ, വേണ്ട. എന്ത് ചെയ്താൽ മതി? ഗുണനാണ്. നമുക്ക് കട്ട് ചെയ്യാണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് മാറ്റുക, അല്ലാന്നുണ്ടെങ്കിലോ നേരെ ഗുണിച്ചിട്ട് ഉത്തരം എഴുതിയേക്കുക. അപ്പം കട്ട് ചെയ്യാണ്ടോ നോക്കുക, 8 നെയും 37 നെയും കോമൺ ഫാക്ടർ ഏതെങ്കിലും ഉണ്ടോ കട്ട് ചെയ്യാൻ? ഇല്ല. 8 നെയും 13 നെയും കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 4 നെയും 37 നെയും കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 4 നെയും 13 നെയും പറ്റുമോ? ഇല്ല.
അപ്പം എന്താ കട്ട് ചെയ്യാനൊന്നുമില്ല, നേരെ ഗുണിക്കുക എഴുതുക 37 × 13. 3 × 7 = 21. അപ്പം ഞാൻ 1 എന്ന് എഴുതി, ബാക്കി 2. 3 × 3 = 9. 9 × 2 = 11. 1 × 7 = 7. 1 × 3 = 3. 1, 1 × 7 = 8. 1, 3, 4. 481 എന്ന് മുകളിൽ കിട്ടി അംശം, ന്യൂമറേറ്റർ. ഇനി ഛേദം, 4 × 8 = 32. ആ ഫ്രാക്ഷനൊക്കെ കിട്ടി, ഉത്തരമൊക്കെ കിട്ടി. പറയാൻ പറ്റുമോ? ഇല്ല. എന്താ കാര്യം? ഇത് പ്രോപ്പറാണോ ഇംപ്രോപ്പറാണോ നോക്കണം. ഇതിപ്പോൾ ഗുണനാണ് എന്ന് വിചാരിച്ചിട്ട് നോക്കാതെക്കാൻ പറ്റില്ല, അപ്പോഴും നമ്മൾ നോക്കണം. അപ്പോൾ മുകളിൽ വലുതും താഴെ ചെറുതുമാണ്, അതായത് ഇത് ഇംപ്രോപ്പറായിട്ടാണ് ഫ്രാക്ഷൻ കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് വിഷമഭിന്നാണ്, ഇതിനെ നമ്മൾ മിശ്രഭിന്നാക്കിയിട്ട് മാറ്റണം. 481 × 32. നമ്മൾ നേരെ ഹരിക്കും. 4 ൽ 32 ഇല്ല, 48 ൽ എത്ര 32 ഉണ്ട്? 1. 1 എന്നെഴുതി, 1 × 32 = 32. 8 ൽ നിന്ന് 2 കുറച്ചാൽ 6. 4 ൽ നിന്ന് 3 കുറച്ചാൽ 1. ഇനി 1 ഇറക്കിയിട്ട് 161. 161 ൽ എത്ര 32 ഉണ്ട്? 5 32 ആണ്. നോക്കുക, 32 × 5. 2 × 5 = 10. 10 ന് 0 ബാക്കി 1. 3 × 5 = 15. 15 ഉം 1 ഉം 16. 161. ഇവിടെ നമുക്ക് 160 എന്ന് കിട്ടി. ഞാൻ 5 എന്നെഴുതി, 5 × 32 160. 161 ൽ നിന്ന് 160 കുറച്ചാൽ 1. നമുക്ക് 3 നമ്പർ കിട്ടിയോ? കിട്ടി. നമ്മൾ ആദ്യം ഈ നമ്പർ എഴുതും, 15. പിന്നെ എന്തെഴുതും? നമ്മൾ മുകളിൽ നോക്കുക, 32 ആണ് ഡിനോമിനേറ്റർ. ഇതാ ഇത് ബൈ 32. റിമൈൻഡർ 1, ശിഷ്ടം. 15 × 1/32, ഇതാണ് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം. ഇനി ഹരണം കൂടി നോക്കുക. ഞാൻ ചോദ്യം എഴുതിയിട്ടുണ്ട്, അതേ ചോദ്യം തന്നെയാണ് ഹരണമാക്കി. നേരത്തെ ചെയ്ത പോലെ സ്പ്ലിറ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട. കൂട്ടാനും കുറക്കാനും ആണെങ്കിൽ മാത്രം നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി. 4 + 5/8 എന്നൊക്കെ ആക്കിയിട്ട് കേട്ടോ. ഗുണനവും ഹരണവും വന്നാൽ അതിനൊന്നും നിൽക്കണ്ട, നേരെ ചെയ്യുക ഗുണിച്ചിട്ട്. അപ്പോൾ സമം എങ്ങനെ ചെയ്യും? 4 × 8 + 5/8 ഹരിക്കണം 3 × 4 + 1 = 1/4 സമം 4 × 8 = 32 + 5/8 ഹരിക്കണം 3 × 4 = 12 + 1/4 സമം 32 + 5 = 37/8 ഹരിക്കണം 12 + 1 = 13/4 ഇങ്ങനെ എത്തി. ഇനി എങ്ങനെ ഇത് ഹരിക്കുക? ഇതിനെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുക. അല്ലേ, നല്ല ഈസി അത് ചെയ്യാൻ. ഈ സംഖ്യ മാറ്റമൊന്നുമില്ലാതെ എഴുതുക. ഇനി ഹരിക്കണം എന്നുള്ളത് ഗുണിക്കണം എന്നാക്കുക, അതിനോടൊപ്പം തന്നെ ഇത് രണ്ടും തല തിരിച്ചിട്ട്, അതായത് ഇതിങ്ങനെ തിരിഞ്ഞ് വരും. 4 ഉം 13 ഉം, 4 മുകളിലും 13 താഴെയും വരും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? വ്യുൽക്രമം കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയും. സമം ഇനി നമുക്ക് കട്ട് ചെയ്യാണ്ടോ നോക്കുക. 37 നെയും 8 നെയും കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 37 നെയും 13 നെയും പറ്റുമോ? അതുമില്ല. 4 നെയും 8 നെയും പറ്റുമോ? പറ്റും അല്ലേ. ഇതിൽ 1 4 ഉണ്ട്, ഇതിൽ 2 4 ഉണ്ട്. അപ്പം ഞാൻ വേഗം കട്ട് ചെയ്യട്ടെ. 1 4 4 2 4 8. ഇനി കട്ട് ചെയ്യാൻ പറ്റുമോ? 2 നെയും 37 നെയും ഇല്ല. അപ്പം നമ്മൾ ഗുണിച്ചിട്ട് എഴുതാം. 37 × 1 എന്ന് പറഞ്ഞാൽ എന്താ? 37 × 2 × 13 = 26. അപ്പോൾ നമുക്ക് 37/26 എന്ന് കിട്ടി. ഇതും ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ് കേട്ടോ, ഇംപ്രോപ്പറാണേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഹരിക്കും. 37 × 26 = 26. 3 ൽ 26 ഇല്ല. 37 ൽ എത്ര 26 ഉണ്ട്? 1. 1 × 26 = 26. ഇനി 7 ൽ നിന്ന് 6 കുറക്കുക. 1. 3 ൽ നിന്ന് 2 കുറക്കുക. 1. 1 എന്ന് കിട്ടി, 26 എന്ന് കിട്ടി, 11 എന്ന് കിട്ടി. സമം, ഇതാണ് പ്രധാനപ്പെട്ട നമ്പർ 1, 26. ഇതാ അപ്പോൾ അതെന്താണ്? 26 ബാക്കി 11. 1 11/26 ഇതാണ് ആൻസർ. നല്ല ഈസി അല്ലേ ചെയ്യാൻ? അപ്പോൾ കൂട്ടാൻ, ഗുണിക്കാൻ, പിന്നെന്താണ് കുറക്കാൻ, ഹരിക്കാൻ, ഇത് 4 ഞാൻ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരി.